ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് ഒരു ഒഴിച്ച് കറിയാണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പടലങ്ങ കറിയാണ് അപ്പോൾ പടലങ്ങയും തക്കാളിയും കൂടി ചേർത്ത ഒരു കറിയാണ് പരിപ്പൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് ഒരു പടലങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു അഞ്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നാല് പച്ചമുളകും കൂടി ചേർക്കാം അപ്പോൾ ഞാൻ എടുത്ത വെളുത്തുള്ളി അത്യാവശ്യം വലുതാണ് അപ്പോൾ അത് ഒരു വെളുത്തുള്ളി തന്നെ ഒരു മൂന്നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത് അഞ്ചല്ലി വെളുത്തുള്ളി തന്നെ മതിയാവും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അത്യാവശ്യം ഒന്ന് വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉള്ളിയാണ് ചേർക്കേണ്ടത് ഇപ്പോൾ ഒരു പത്ത് ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ഉപയോഗിക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു വലിയ സവാള എടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം ഇതിലോട്ട് രണ്ട് വലിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം തക്കാളി നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ആദ്യം ആദ്യമൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും അപ്പം നമ്മൾ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം പച്ചമുളകിൻ്റെ നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് മുളക് പൊടി കൂട്ടിയോ കുറച്ചോ ചേർക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ തക്കാളിക്ക് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തു നന്നായിട്ട് തന്നെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പടവല്ലെങ്ങും കൂടി ചേർക്കാം ഏത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് ഈ പടവലങ്ങ ഇങ്ങനെ തന്നെ എത്തലൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം നമ്മൾ വേവിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ പടവലങ്ങ ഒന്ന് വഴറ്റിയെടുത്താൽ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇപ്പോൾ കുറേ സമയം ഒന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കാം അതായത് കുറച്ച് ചൂടുള്ള വെള്ളം അതായത് ഇളം ചൂട് വെള്ളം ഒഴിച്ചാൽ നല്ലതായിരിക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതാ ഇത്ര മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം പടമില്ലെങ്കിൽ ഒന്ന് വെന്ത് കിട്ടണം കുറച്ച് സമയം അത് വേവിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കണം അരപ്പിനായിട്ട് നമുക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങയും അതുപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇത് രണ്ടാണ് വേണ്ടത് ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വേറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അരക്കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകവും മാത്രം മതിയാവും അപ്പോൾ നമ്മുടെ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചാറൊക്കെ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടാവുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ചെറുതീലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മുടെ കറിയൊക്കെ റെഡിയായി പനി ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് കടുകൂടി തിളച്ച് ചേർക്കാം അത്രയേ ഉള്ളൂ ഇപ്പോൾ കടുക് തിളക്കാനായിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുകും കുറച്ച് കറി ഇപ്പിലും കൂടി ചേർക്കുന്നുണ്ട് വറ്റൽമുളക് ചേർക്കുന്നില്ല കാരണം ഓൾറെഡി കറിയിൽ നല്ല എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് വറ്റൽമുളക് ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഒഴിച്ചു കറിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി ഇപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി ഒഴിച്ചു കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്